ഉപയോഗിക്കുന്നതിനെ ചെറുക്കണമെന്ന് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പ്രമോദ് രാമൻ. അസത്യങ്ങളോടും അർദ്ധസത്യങ്ങളോടും പൊരുതിയില്ലെങ്കിൽ വർഗീയ ശക്തികളുടെ ഉപകരണമായി പത്രപ്രവർത്തകർ മാറും. ജില്ലാ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ പ്രസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച മാധ്യമലോകം പ്രതിസന്ധികൾ പ്രത്യാശകൾ എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമകാലിക സാഹചര്യത്തിൽ പത്രപ്രവർത്തകർ സത്യകൊതിയന്മാരും സത്യാഗ്രഹികളും ആവുകയാണ് വേണ്ടത്. സത്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി സമയത്തിനും കാലത്തിനും വേണ്ടിയാണ് പത്രപ്രവർത്തകർ കാത്തിരിക്കേണ്ടതും. വാർത്തകൾ മൂടിവെക്കാൻ ശ്രമിച്ചാൽ ആ മാധ്യമത്തിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടുമെന്നല്ലാതെ ജനങ്ങൾ വാർത്തയുടെ സത്യാവസ്ഥ അറിയാതിരിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കിക്കൊള്ളുന്ന ഒരു കാര്യമായിരിക്കുമല്ലോ എന്നാണ് വിചാരിച്ചത്. വസ്തുതയായിരിക്കണം, നിങ്ങൾ പറയുന്നത് ഒബ്ജക്റ്റീവ് ആയിരിക്കണം, അല്ലാതെ സബ്ജക്റ്റീവായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നതോ കണ്ടതോ കേട്ടതോ ഒന്നും വാർത്തയായി കൊടുക്കാനോ പറയാനോ പാടില്ല എന്ന് നമ്മുടെ പുതിയ തലമുറക്കാരോട് പറയേണ്ടി വരില്ല. കാരണം അവരെല്ലാം അത് മനസ്സിലാക്കിയായിരിക്കുമല്ലോ ഈ ജോലിയിലേക്ക്, അതുവരെയൊക്കെ മതിയാകുമായിരിക്കും ഈ ഈ വെല്ലുവിളി അല്ലെങ്കിൽ ഈ പോരാട്ടം എന്നൊക്കെയാണ് ധരിച്ചത്. പക്ഷെ ഇപ്പോൾ അതല്ല. ഇപ്പോ 10-30 വർഷം മുമ്പ് പറഞ്ഞ സ്കൂൾ കെട്ടിടങ്ങളുടെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കണം. ജില്ലയിൽ നിർമ്മാണത്തിലിരിക്കുന്ന സ്കൂൾ കെട്ടിടങ്ങൾ സമയബന്ധിതമായി പണി പൂർത്തീകരിച്ച് കൈമാറണമെന്ന് ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് കരാറുകാരോട് ആവശ്യപ്പെട്ടു. കലക്ട്രേറ്റിൽ ADM രജി പി ജോസഫിന്റെ അധ്യക്ഷതയിൽ ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും യോഗത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ് ആവശ്യം ഉന്നയിച്ചത്. നിർമ്മാണം പൂർത്തിയായ സ്കൂൾ കെട്ടിടങ്ങൾ മാർച്ച് മാസത്തിനുള്ളിൽ തന്നെ കൈമാറണം. അവസാനഘട്ടം നിർമ്മാണം നടക്കുന്ന സ്കൂൾ കെട്ടിടങ്ങൾ ഏപ്രിൽ മെയ് മാസങ്ങളിലും പണി പൂർത്തിയാക്കി നൽകണം. ചെറുതുരുത്തി, ചെമ്പൂച്ചിറ സ്കൂളുകളിൽ കെട്ടിട നിർമ്മാണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുള്ളതാണെന്നും ഇതുടൻ കൈമാറണമെന്നും ADM നിർദ്ദേശിച്ചു. മെഡിക്കൽ കോളേജിന്റെ സുരക്ഷ, ഗേറ്റുകൾ അടച്ചു സംരക്ഷിക്കണമെന്ന് കലക്ടർ. മെഡിക്കൽ കോളേജിന്റെ സുരക്ഷ മുൻനിർത്തി ഗേറ്റുകൾ അടച്ചു സംരക്ഷിക്കണമെന്ന് ജില്ലാ കലക്ടർ S. ഷാനവാസ് അറിയിച്ചു. മെഡിക്കൽ കോളേജിന്റെ ചുറ്റുമതിൽ കെട്ടുന്നത് സംബന്ധിച്ച് കലക്ടറുടെ ചേംബറിൽ കൂടിയ യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. മെഡിക്കൽ കോളേജിന്റെ മതിലിനോട് ചേർന്നുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിലേക്ക് ഇതുവഴി വാഹനങ്ങൾ നിയമം തെറ്റിച്ചു പോകുന്നതും നിരോധിക്കും. അന്തിമഹാകാളൻകാവ് വേലയോടനുബന്ധിച്ച് മാർച്ച് 21-22 തീയതികളിൽ വെടിക്കെട്ടിന് അനുമതിയില്ല. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് റെജി പി ജോസഫാണ് വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാത്തതിനാൽ വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചത്. 21-ന് നടക്കേണ്ട തോന്നൂർക്കര, 21-22 തീയതികളിൽ നടക്കേണ്ട കുറുമല, പങ്ങാരിപ്പിള്ളി, വെങ്ങാനല്ലൂർ, ചേലക്കോട്, ചേലക്കര ദേശങ്ങളുടെ വെടിക്കെട്ടിനാണ് അനുമതി ലഭിക്കാത്തത്. അന്തിമഹാകാളൻകാവ് വേലയുമായി ബന്ധപ്പെട്ട് 5 ദേശങ്ങളുടെയും വെടിക്കെട്ട് നടക്കുന്ന സ്ഥലം ഏകദേശം 100 മീറ്റർ ചുറ്റളവിലാണെന്നും സ്ഥലം ബാരിക്കേഡ് കെട്ടി തിരിച്ചാൽ തന്നെ 5 ദേശങ്ങളുടെയും വെടിക്കെട്ട് അപകടരഹിതമായി നടത്തുകയെന്നത് അസാധ്യമാണെന്നും ADM വ്യക്തമാക്കി. വനിതാ ദിനത്തിൽ ഹോസ്റ്റൽ ഉദ്ഘാടനം ചെയ്യും. അന്താരാഷ്ട്ര വനിതാ ദിനമായ മാർച്ച് 8 കുന്നംകുളം നഗരസഭയിലെ വനിതാ ഹോസ്റ്റൽ ഉദ്ഘാടനം ചെയ്യും. സ്ത്രീ സൗഹൃദ നഗരസഭ എന്ന ലക്ഷ്യത്തോടെയാണ് വനിതാ ഹോസ്റ്റൽ ആരംഭിക്കുന്നത്. മുൻ വ്യവസായ വകുപ്പ് മന്ത്രി സുശീല ഗോപാലന്റെ നാമധേയത്തിലുള്ള വനിതാ ഹോസ്റ്റൽ 68 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നഗരസഭ നിർമ്മിച്ചിരിക്കുന്നത്.